അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മോനെ. എന്താണ് പറഞ്ഞേക്കുന്നത്? ത്രീ ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് എ ബി സി ആർ ജി പി എഴുതുക. എ ബി സി ജിപി എന്ന് പറഞ്ഞ സ്ഥിതി ചുമ്മാ ഞാൻ അതിന്റെ ലോജിക്കൽ എഴുതുക. ബി സ്ക്വയർ ഈക്വൽ ടു എ സി. ഇക്വേഷൻ ഒരു ഇക്വേഷൻ തന്നേക്കുന്നു. എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ടു ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ. അടുത്ത ഇക്വേഷൻ എന്താണ്? ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു ഇ എക്സ് പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു സീറോ. ഇവർക്ക് എന്തുണ്ടെന്നാ പറഞ്ഞേ? കോമൺ റൂട്ട് ഉണ്ടെന്നാ പറഞ്ഞത് അല്ലേ? എന്ന് വെച്ചാൽ ഇവർക്ക് സെയിം റൂട്ട് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന്. അപ്പൊ നമുക്ക് ഡിഇ എഫ് ഇവന്മാരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അവന്മാരെ ജി പി ആണോ എന്ന് പോലും അറിയില്ല, എ പി ആണോ എന്ന് അറിയില്ല, ജി പി ആണോ എന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് അറിയാവുന്നവനെ തന്നെ പിടിക്കാം, ഇവനെ പിടിക്കാം. എ ബി സി ആർ ജി പി അല്ലേ, നമുക്കറിയാം ബി സ്കോർ ഇസ് ഈക്വൽ ടു എ സി. ഇവിടുത്തെ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചേ എന്താണ്? ടു ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എ സി അല്ലേ. ടു ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എ സി, ഇതാണ് ഡിസ്ക്രിമിനന്റ്. ഡി ഇസ് ഈക്വൽ ടു അല്ലേ ബി മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ആ. ശരിക്കും ബിയുടെ പൊസിഷനിൽ ഇവിടെ ടു ബി ആ. ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആയിരുന്നെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്താ? ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. ഇവിടെ ബിയുടെ പ്ലേസ് ടു ബി ആണ്. അപ്പൊ ടു ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എ സി ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. ഫോർ കോമൺ എടുത്തൂടെ എന്തെഴുതാം? ബി സ്ക്വയർ മൈനസ് ഫോർ എ സി. ഇവിടെ ഒട്ടൊന്ന് നോക്കിക്കാം മക്കളെ, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി. അതിനെ എനിക്ക് വേണമെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതിക്കൂടെ ഇതിനെ? അപ്പൊ വേണ്ടേ, എനിക്ക് മനസ്സിലായി എന്ത്? ബി സ്ക്വയർ മൈനസ് എ സി ഇസ് ഈക്വൽ ടു സീറോ ആണ്, അഥവാ ഡിസ്ക്രിമിനന്റ് ഇസ് ഈക്വൽ ടു സീറോ ആണ്. ഡിസ്ക്രിമിനന്റ് സീറോ മീൻസ് എന്താണ്? സെയിം റൂട്ട് ആണ് അല്ലേ. ഒരെണ്ണത്തിന്റെ ഡിസ്ക്രിമിനന്റ് സീറോ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഒരേ റൂട്ടാണ് എന്നാണ്. അപ്പൊ നമുക്ക് ചെയ്യാം, ഡിസ്ക്രിമിനന്റ് സീറോ ആയി, ബാലൻസ് പറ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ മൈനസ് ബിയുടെ പ്ലേസിൽ എന്താ? ടു ബി. പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാര്യം എന്താ? അത് സീറോ ആയി. ഹോൾ ഡിവൈഡഡ് ബൈ ടു എ. ടുവും ടുവും വെട്ടിപ്പോ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പൊ റൂട്ട് ഏതാ? മൈനസ് ബി ബൈ എ. റൂട്ട് കിട്ടിയില്ലേ? അപ്പൊ ഇനി നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം. ഇപ്പുറത്തതിലേക്ക് വാ. ഇവരെന്താ പറഞ്ഞേ? ഈക്വൽ റൂട്ട് ഉണ്ടെന്നാ പറഞ്ഞല്ലേ. ഈക്വൽ റൂട്ടുള്ള സ്ഥിതിക്ക് ഇവനെ കൂടെ നമുക്ക് എടുത്തു തുടങ്ങാം, സെയിം റൂട്ട്. അപ്പൊ ഈ രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുക. അവന്റെ ഒരു റൂട്ട് ഏത് തന്നെയാണ്? ഇവിടെ കിട്ടിയ മൈനസ് ബി ബൈ എ ഇവന്റെയും റൂട്ടാണ്. റൂട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ എന്തെന്നാ കിട്ടുന്നത്? വാല്യൂ സൊല്യൂഷൻ ഇട്ട് കൊടുത്താൽ സീറോ എന്ന് കിട്ടണ്ടേ. അപ്പൊ നമുക്ക് എക്സിന് പകരം ആ വാല്യൂ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡി ഇൻറ്റു എക്സ് എന്താ? മൈനസ് ബി ബൈ എ. സോ ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇ ഇൻറ്റു മൈനസ് ബി ബൈ എ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു സീറോ. ബ്രാക്കറ്റൊക്കെ വെച്ചേ എന്ത് കിട്ടും? ഡി മൈനസിന്റെ സ്ക്വയർ പ്ലസ് ഡി ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ടു പ്ലസ് ഇൻറ്റു മൈനസ് എന്താകും? മൈനസ് ആകും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. എന്തുകൊണ്ടാണ് അവിടെ ഇതിട്ട് കൊടുത്തതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഇതിന്റെ റൂട്ടും ഇതിന്റെ റൂട്ടും ഒരാൾ സെയിം ആണെന്നറിയാം. റൂട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ സൊല്യൂഷൻ സീറോ ആകണമെന്ന് അറിയാം. ആ ലോജിക്ക് അപ്ലൈ ചെയ്ത് കേട്ടോ. മൈനസ് ടു ബി ബൈ എ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു സീറോ. നമുക്കൊന്ന് കോമൺ ഡിനോമിനേറ്റർ ആക്കി വെക്കാം. ഇവിടെ എ സ്കോർ ഉണ്ട്, ഇവിടെ എ സ്കോർ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു എ ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു എ ഇട്ട് കൊടുത്തു. ഇവിടെ എ സ്കോർ പോലും ഇല്ല. അപ്പൊ താഴെ ഒരു എ സ്കോർ ഇട്ടു, മുകളിൽ ഒരു എ സ്കോർ ഇട്ടു. ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ആയി. ആ എ സ്ക്വയർ ഇപ്പുറം ആകുമ്പോൾ സീറോ ആകും. എഫക്റ്റീവ്ലി എന്താകും? ഡി ബി സ്ക്വയർ മൈനസ് ടു ഇ ബി എ പ്ലസ് എഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പോഴും നമുക്ക് എന്തറിയാം? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി എന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ എന്നിട്ട് കൊടുത്തെ ഡി ബി സ്ക്വയറിന്റെ വാല്യൂ എ സി മൈനസ്
2EBA plus FA square is equal to 0. അത്രയും ക്ലിയർ ആണോ? പിന്നെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലായിടത്തും ആരുണ്ട്? എ ഉണ്ട്. എ എ വെട്ടിക്കളഞ്ഞ് മിച്ചം എന്തുണ്ട്? ഡി സി മൈനസ് 2EB പ്ലസ് എഫ് എ ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് എഴുതാം? ഒരു 2 കിടക്കുന്നുണ്ടോ? നമുക്കറിയാം എ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാന്നാ നമ്മൾ പഠിച്ചത്. എ പിന്നെ 2 ടൈംസ് ഓഫ് മിഡിൽ ഇസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് പ്ലസ് തേർഡ് അല്ലെങ്കിൽ അത്ര ഇപ്പറ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ 2 ഉള്ളവനെ ഒന്ന് മാറ്റി എഴുതാം. ഈ 2 ഞാൻ തട്ടി അപ്പറ എഴുതുവാണേ. എന്നുവെച്ചാൽ 2EB ഇസ് ഈക്വൽ ടു ഡി സി പ്ലസ് എഫ് എ. ഇതിനെ ഇങ്ങനെ വായിച്ചൂടെ? 2 ടൈംസ് ഓഫ് മിഡിൽ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ മിഡിൽ ടേം ആയിട്ട് ഈ ബിയെ കൺസിഡർ ചെയ്തൂടെ? ഫസ്റ്റ് ടേം ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യാം? ഡി സി എയും ലാസ്റ്റ് ടേം ആയിട്ട് എഫ് എനെയും കൺസിഡർ ചെയ്തൂടെ? അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ കൺസിഡർ ചെയ്യാം? മിഡിൽ ടേം ആയിട്ട് ഇ ബി. ഇ ബി മിഡിൽ ടേം ആ. കാര്യം 2 ടൈംസ് ഓഫ് മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നോ സം ഓഫ് ഫസ്റ്റ് ആൻഡ് എന്താണ് അപ്പറേ മിഡിലിൻ്റെ അപ്പറേ ഇപ്പറേ കിടക്കുന്നത്. അപ്പം ഇവനെ ഫസ്റ്റ് ആയിട്ട് എടുത്തു, ഇവനെ ലാസ്റ്റ് എടുത്തു. വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. എഫ് എ എഫ് എ ഏതാണ്? ഡി സി. അപ്പം ഇതൊരു എ പി ആണെന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു എ പി ആണെന്ന് പറഞ്ഞു. ഏത് ലോജിക്ക് വെച്ച്? ഈ ലോജിക്ക് വെച്ച്. നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വന്ന് നോക്കാം. ഓപ്ഷൻസ് വന്ന് നോക്കിക്കേ. ഇങ്ങനത്തെ വല്ല ഓപ്ഷനും ഉണ്ടോ? ഇല്ല. അപ്പം ഉള്ള ഓപ്ഷൻ നോക്കാം. ഡി ഇ എഫ് ആർ ജി പി. ജി പി എല്ലാം ഉറപ്പിച്ചു, ജി പി എല്ലാം ഉറപ്പിച്ചു. നമ്മൾ എ പി എ കണക്ക എ പിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നോക്കാം. ഡി ഇ എഫ് ആർ എ പി ആണോ? അല്ല. അടുത്ത ഇത് നോക്കാം. ഡി ബൈ എ, ഇ ബൈ ബി, എഫ് ബൈ സി, ആർ ഇൻ എ പി. ഇതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുക കേട്ടോ മനെ. അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇവിടം വരെ വന്ന് നോക്കാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. നമുക്ക് കിട്ടിയത് എന്താണ്? ഇ ബി മിഡിൽ ടേം ആയിട്ട് കിട്ടി. ഡി സി ഫസ്റ്റോ ലാസ്റ്റോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എഫ് എ. ഓക്കെ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതാവാൻ യാതൊരു വഴിയില്ല. കാര്യം ഇതിനെ ഡി ആക്കണമെങ്കിൽ ഇതിനെ ഒരു സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? സി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു എ പിയിലെ ഏതെങ്കിലും ഒരാളെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാവരെയും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ വ്യത്യാസമായി പോകും. ഇതിനെ സി കൊണ്ട് ചെയ്യണം, ഇതിനെ സി കൊണ്ട് ചെയ്യണം, എന്നാലേ ഇത് ഡി ആവത്തുള്ളൂ. പക്ഷേ അപ്പം ഇത് ഇത് എന്താവുന്നുണ്ട്? ഇ ആവുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അതിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതാണ് ആൻസർ. ഇവിടെ ബൈ എ വരണം. ഞാൻ പറയുക, ഞാൻ എല്ലാത്തിനെയും ഒരു ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പത്തെ ഇവിടുത്തെ ബിയും ഇവിടുത്തെ ബിയും വെട്ടിപ്പോയി, ഇ ബൈ ബി കിട്ടി. ഇവിടെ വെട്ടിപ്പോകുന്നില്ല അല്ലേ? അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ബി എ ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എ സി ആണ്. എ യു എയും വെട്ടിപ്പോയി, എന്ത് കിട്ടി? എഫ് ബൈ സി കിടക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി ആണ്. സിയും സിയും വെട്ടിപ്പോയി, ഡി ബൈ എ കിടക്കുന്നു. ഒരു എ പി എ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് എ പിയിലെ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്താൽ അത് എ പി തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് എ പിയിലെ എല്ലാവരെയും ഡിവൈഡ് ചെയ്താലും അത് എ പി ആയിരിക്കും. എക്സാമ്പിൾ എഴുതി നോക്ക്. 10, 20, 30 എല്ലാത്തിനും ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. 1, 2, 3 എ പി തന്നെ അല്ലേ? എല്ലാത്തിൻ്റെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് 100, 200, 300 എ പി തന്നെ അല്ലേ? എന്ന് വെച്ചാൽ എ പി എ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ പി തന്നെ കിട്ടും. എ പി ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ പി തന്നെ കിട്ടും. പക്ഷെ റൂട്ട് എടുത്താലും സ്ക്വയർ എടുത്താലും എ പി ആവില്ല. ക്ലിയർ ആയോ മോനെ? എന്നോട് പറയുന്നു. വേണമെങ്കിൽ ഒന്നു കേട്ടാൽ മതി കേട്ടോ. എ ബി സി ആർ എൻ ജി പി എഴുതി വെച്ചു. എ ബി സി ആർ എൻ ജി പി ആൻഡ് മീനിങ് ബി സ്കോർ ഇസ് ഈക്വൽ ടു എ സി. ഇനി പറയുന്നത് ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഒരു റൂട്ട് കോമൺ ആണ്. അപ്പോൾ ഇതും എഴുതി, ഇതും എഴുതി. ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇവനിൽ നിന്ന് തുടങ്ങുക. ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഇല്ലേ, അതിന് തുല്യമായിട്ടുള്ളത് ദൈതെഴുതി. കോമൺ എടുക്കാവുന്നൊക്കെ എടുത്തു.
ബി സ്ക്വയർ മൈനസ് എ സി ഇവിടുന്ന് അറിയാം ബി സ്ക്വയർ മൈനസ് എ സി സീറോ ആണ്. അപ്പം നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് സീറോ എന്ന് കിട്ടി. ഡിസ്ക്രിമിനൻറ്റ് സീറോ മീൻസ് ഈക്വൽ റൂട്ട്. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നു മൈനസ് ബി, ബിയുടെ പൊസിഷൻ ഇവിടെ ടു ബി ആണ്. പ്ലസ് ഓർ മൈനസ് ഡിസ്ക്രിമിനൻറ്റ്, ഡിസ്ക്രിമിനൻറ്റ് സീറോ ആണ്, ഡിവൈഡ് ബൈ ടു എ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ബി ബൈ എ എന്ന് റൂട്ട് കിട്ടുന്നു. ഇതേ റൂട്ട് തന്നെ ഇവൻ്റെയും റൂട്ടാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സിനെ എല്ലാം ആ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ഇങ്ങനെ കിട്ടുന്നു. അപ്പോഴാണ് ഇതേ ടുവിൻ്റെ പ്രസൻസ് കാണുന്നത്. നമുക്കറിയാം ടു ടൈംസ് ഓഫ് മിഡിൽ ടൈം ഇസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അതുകൊണ്ട് ടു ടൈംസ് ഓഫ് മിഡിൽ ടൈം ഇസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് എഴുതി. അങ്ങനെ നമുക്ക് മിഡിൽ ടൈം ഇ ബി എന്ന് കിട്ടി. ഫസ്റ്റ് ടൈം എഫ് എ ആയിട്ടും എടുക്കാം, ഡി സി ആയിട്ടും എടുക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഡി ചേർന്നതാണ് എല്ലാത്തിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു വെച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. ജി പി അല്ല ജി പി അല്ല എന്ന് ഉറപ്പിച്ചു, ഇതും അല്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഇത് തന്നെ ആയിരിക്കും. ഇതിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞതാണ് ബി സ്കോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയത്. ഓക്കെ, ഇച്ചിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.